മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ വാലിബൻ സിനിമ വൻ ഹൈപ്പ് തീർക്കുകയാണ്. റിലീസിന് മുന്നേ തന്നെ ഒരു മലയാള സിനിമ അടുത്തെങ്ങും മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബന്റെ അത്രയും ആവേശം സൃഷ്ടിച്ചിട്ടുമില്ല. മലൈക്കോട്ടെ വാലിബൻ മോഹൻലാൽ ആരാധകർ ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മലൈക്കോട്ടെ വാലിബന്റെ ഫാൻ ഷോകളെ കുറിച്ചുള്ള അപ്ഡേറ്റും അത്രത്തോളം ആവേശം നിറയ്ക്കുന്നതാണ്. തിരുവനന്തപുരത്ത് മലൈക്കോട്ടെ വാലിബന്റെ ഫാൻ ഷോകൾ പ്രധാനമായും തീരുമാനിച്ചിരിക്കുന്നത് 7 വ്യത്യസ്ത സ്ക്രീനുകളിലായിട്ടാണ്. തിരുവനന്തപുരത്ത് പ്രശസ്തമായ ശ്രീ പത്മനാഭ തിയേറ്ററിന് പുറമെ അജന്ത, ദേവിപ്രിയ, ആർടെക് മാൾ, ന്യൂ 1, ന്യൂ 2, ന്യൂ 3 എന്നിവിടങ്ങളിലാണ് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി ഷോകൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ശ്രീ പത്മനാഭ, അജന്ത തിയേറ്ററുകൾക്ക് പുറമെ ന്യൂ തിയേറ്ററിലെ 1, 2 സ്ക്രീനുകൾ ഇതിനോടകം തന്നെ ഹൗസ്ഫുൾ ആയിരിക്കുകയാണ്. ദേവിപ്രിയ, ആർടെക് മാൾ തിയേറ്ററുകൾ ഫില്ലിംഗ് ഫാസ്റ്റും ന്യൂ 3 ടിക്കറ്റ് ലഭ്യമാണെന്നുമാണ് മോഹൻലാൽ ആരാധകർ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മോഹൻലാൽ ആരാധകർക്ക് പുതുവർഷ സമാനമായി മലൈക്കോട്ടെ വാലിബന്റെ ടീസർ പുറത്തുവിട്ടിരുന്നു അണിയറ പ്രവർത്തകർ. മോഹൻലാലിന്റെ മാസ് ലുക്കും ഡയലോഗ് ഡെലിവറിയും അടങ്ങുന്ന 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ടീസറാണ് റിലീസ് ചെയ്തത്. മസിലൊക്കെ പെരിപ്പിച്ച മാസ് ലുക്കിലായിരുന്നു മോഹൻലാലിനെ ഈ ടീസറിൽ കാണാൻ സാധിച്ചത്. അകത്താര എന്ന വാലിബന്റെ ചോദ്യത്തിന് അകത്ത് ദേവി എന്നും അപ്പുറത്താരാണെന്ന ചോദ്യത്തിന് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന രംഗങ്ങളാണ് ടീസറിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ മസിൽ പെരിപ്പിച്ച് കള്ളച്ചിരിയോടെ നിൽക്കുന്ന മോഹൻലാലിനെയും ടീസറിൽ കാണാൻ സാധിക്കും. ഇതാണ് ടീസറിലെ ഏറ്റവും ശ്രദ്ധേയമായ രംഗവും. മോഹൻലാൽ നായകനാകുന്ന മലൈക്കോട്ടെ വാലിബൻ എത്തുമ്പോൾ തിയേറ്ററിൽ തീ പാറുമോ എന്ന് നേരിന്റെ പ്രമോഷന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരാൾ ചോദിച്ചതും മോഹൻലാലിന്റെ മറുപടിയുമൊക്കെ ചർച്ചയായി മാറിയിരുന്നു. ആദ്യം നേര് കഴിയട്ടെ എന്നായിരുന്നു മോഹൻലാലിന്റെ ആദ്യ മറുപടി. പിന്നീട് മലൈക്കോട്ടെ വാലിബൻ ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കുമെന്നും സിനിമകൾ മികച്ച ഒന്നാകണമെന്ന് വിചാരിച്ച് തുടങ്ങുന്നതാണ് എല്ലാവരുമെന്നും സിനിമയ്ക്ക് ഓരോന്നിനും ഓരോ ജാതകമുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തോന്നിയ വികാരം ആ സിനിമയ്ക്കുണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷയെന്ന് പറയുന്നത്. സിനിമ കണ്ടിട്ടേ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂവെന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു, കൂടെയുള്ളവർക്കൊപ്പം സഞ്ചരിക്കുന്നു, പുറത്തിറങ്ങിയിട്ടാണല്ലോ, താൻ വിചാരിച്ചതുപോലെ ആയില്ലെന്നൊക്കെ സിനിമയെക്കുറിച്ച് തോന്നുന്നത് എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത്. എന്താണ് സിനിമയുടെ വിധി എന്ന് അറിയാനുമാകില്ല. സിനിമയുടേത് ഒരു രഹസ്യ ചേരുവയാണ്. അതുകൊണ്ട് തീ പാറട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം 25 ജനുവരി തിയേറ്ററുകളിലേക്ക് എത്തും. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തുന്നു എന്നത് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ പ്രധാന ആകർഷണം. PS റഫീഖാണ് വാലിബന്റെ കഥ ഒരുക്കിയിട്ടുള്ളത്. ഒരു അഭ്യാസിയുടെ ജീവിതം ബുദ്ധസന്യാസികൾക്ക് സമാനമായ ജീവിത സാഹചര്യത്തിൽ പറയുന്ന ഒരു ഫാന്റസി ത്രില്ലറാണ് മലൈക്കോട്ടെ വാലിബൻ. ഇമോഷണൽ ഡ്രാമയ്ക്കും ചിത്രത്തിൽ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, മാക്സ് ലാബ്, സെഞ്ചുറി, സരിഗമ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.